വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻകൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ ദേഹത്തിൽ വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെ എല്ലാം പുറത്താക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആളുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അവരിൽ തന്നെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാതിനാൽ അവ അവരിൽ നിന്ന് ഓടിപ്പോകും. ഞാനാണ് ആളുകളുടെ വാതിൽ. ഞാൻ നല്ലയിടയനാണ്. നല്ലയിടയൻ ആളുകൾക്ക് വേണ്ടി ജീവനാർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആളുകൾ സ്വന്തമല്ലാത്തവരുമായ കൂലിക്കാരൻ ചെന്നായ് വരുമെന്ന് കാണുമ്പോൾ ആളുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായ് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യും. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരായതുകൊണ്ടും ആളുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവരെയും എനിക്കുള്ളവരെയും അറിയും. ആളുകൾക്ക് വേണ്ടി ഞാൻ ജീവനാർപ്പിക്കും. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാളുകളെ എനിക്കുണ്ട്, അവയെയും ഞാൻ തൊഴുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രമിക്കും. അങ്ങനെ ഒരാട്ടിപ്പറ്റവും ഒരിടയുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവനാർപ്പിക്കുന്നതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എന്റെ ആളുകൾ എന്റെ സ്വയം ശ്രമിക്കുന്നു. എനിക്കവയെ അറിയാം. അവ എന്നെ അനുഭവിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. മറ്റൊരു ക്രിസ്തുവായുള്ള വൈദികനെ
എളിയനെ പോലെ അനുഭാവനം ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നത്. 2006 മെയ് മാസം 7-ാം തീയതി റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ദരിദ്ര മാതാവ് 15 ഡീഗന്മാർക്ക് തിരുപ്പണം നൽകിയപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഇന്ന് നാം വായിച്ചു കേട്ട 10-ാമത്തെ അധ്യായത്തിന്റെ എളിയെ കുറിച്ചുള്ള ആ സുവിശേഷ ഭാഗവും ഇന്ന് നാം വായിച്ചു കേട്ട 3-ാമത്തെ വായനയിലെ പത്രോസിനെ
ആയ പുരോഹിതന്മാരെ നിങ്ങൾക്ക് തരുന്നു. പുസ്തകത്തിന്റെ 34-ാം അധ്യായം നാം അതാവശ്യം ആവർത്തിക്കുന്ന 23-ാം സംഗീതത്തിലും പഴയ നിയമത്തിൽ വളരെ മനോഹരമായ ഇളയ സങ്കല്പം നൽകുന്നു. പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും വിളിച്ചിട്ടുണ്ട്. മോശയും ദാവീദും എല്ലാം ഇടയനെന്ന സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് സംഗീതത്തിൽ നാം വായിക്കുന്നത്. പ്രവാചകത്തിന്റെ പുസ്തകത്തിലെ 34-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ ദൈവം തന്നെ ദൈവത്തെ വിളിക്കുന്ന പേര് തന്നെ ഇടയനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയനാണ് എന്ന് യഹോവയായ ദൈവം തന്നെ പറയുന്നു. യോഹന്നാൻ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിൽ പത്രോസിനെ ഫലം ഏൽപ്പിക്കുമ്പോൾ ആളുകളെ നീക്കാനായി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ജാസൻ സഭയിലെ ഒരു ഇടയനാകുകയാണ്. നിങ്ങൾ ഈ തിരുപ്പട്ടത്തിന്റെ കർമ്മത്തിന്റെ ആരംഭത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഹൃദയ സാക്ഷിയായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. സ്വർഗത്തിന് രണ്ടു വർഷം മുമ്പ് ധരിച്ചു പോയ ജാസന്റെ തോമസ് സ്വർഗത്തിൽ ഇരുന്നു ചെയ്ത് എന്നാണ് ഇത് ഈ മകനെ 11 വർഷം മുമ്പ് മകനെ അവന് ദൈവകുടി വൈദികനാവുക ഇടയനാവുക എന്നാണ് അറിയുമ്പോൾ അവന് പറഞ്ഞയച്ചത് അമ്മച്ചി അന്ന് കൂട്ടുന്നത് പറഞ്ഞയച്ചു. ഇപ്പോൾ അമ്മച്ചിന് വേണ്ടി സ്വന്തം ചേട്ടൻ ഫ്രാൻസിനും അമ്മച്ചി കൂടി കൈകഴുകി ശുദ്ധമാക്കി അവനെ ആശീർവദിച്ചിട്ട് പറയുകയാണ് വലിയ ഇടയനായ യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചുകൊണ്ട് സഭയ ഇടയനാകാൻ നീ പോകുക, നീ മറ്റൊരു യേശുവാകാൻ പോകുക, മറ്റൊരു ക്രിസ്തുവാകുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈ അനുഗമിച്ച് വിടുകയുണ്ടായി. ആരാണ് ഒരു ഇടയൻ? വലിയ വെളുത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ് ആരാണ് ഇടയൻ? ഇടയൻ ആളുകളുടെ വാതിലായത് പഴയ യേശുവിന്റെ കാലഘട്ടത്തില് ചില സ്ഥലങ്ങളിലെങ്കിലും ഇടയിൽ ആളുകളെല്ലാം രാത്രിയാവുമ്പോൾ ഒരുമിച്ച് കൂട്ടി ആനയാക്കി അതിന്റെ പടി അതിന്റെ വാതിൽ പടിക്കിൽ അല്ലെങ്കിൽ അതിന്റെ ഗേറ്റിലടുത്ത് ഇടയിൽ കിടക്കും. എന്തിനു വേണ്ടിയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലെ ചവിട്ടിയാതെ അല്ലെങ്കിൽ ഇടയിലെ ദേഹത്തെ ചവിട്ടാതെ കടന്നു പോകാനാവുക? അതുകൊണ്ട് ആ ഇടയിൽ വാതിലാണ്. അങ്ങോട്ട് കടക്കുന്ന ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ദൈവം തന്നെ കണ്ടുപിടിച്ച് മാത്രമാണ് ദൈവം മനുഷ്യനായി തീരുക. അതുകൊണ്ടാണ് ആകാശത്തിനും ഭൂമിക്കും കീഴേ ഏക മധ്യസ്ഥനായി യേശു മാത്രമേയുള്ളൂ എന്ന് വിശുദ്ധ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല
പല മാനദണ്ഡങ്ങൾ ലഭിക്കുക മാത്രമാണ്. ആ ഇടയിൽ ആളുകളെ അറിയണം, ആളുകൾക്ക് മുമ്പേ നടക്കണം, നല്ല മേഖലയിലേക്ക് കഴിക്കണം. അതുകൊണ്ടാണ് വൈദികനെ പുരോഹിതനെ വിളിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ മാതൃക പഴയ ധാരാളം പുരോഹിതൻ എന്നതിന്റെ മാതൃക വാഗ്ദത്തമായിട്ട് ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിലൂടെ തേരും വായു ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പോകുമ്പോഴാണ്. അവിടെ ചെങ്കടലിൽ എത്തിയപ്പോൾ അത് കടക്കേണ്ട സമയമായി. വാഗ്ദത്ത ഘടകമായി ഇതാ പുരോഹിതനാണ്. വാഗ്ദത്ത ഘടകത്തിലെ മുമ്പേ പുരോഹിതന്മാരാണ് മുമ്പേ നടക്കേണ്ടത്, ജനത്തിന്റെ മുമ്പേ നടക്കുന്നത്, ആളുകളുടെ മുമ്പേ നടക്കുന്നത്. ഇതാണ് അതേപടി ഈ വിശ്വസിക്കുന്ന യേശുവിനും സഭയിലും
ശക്തമായി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ വിശ്വാസത്തോടൊപ്പം സഭ പഠിപ്പിക്കുന്ന കാര്യം അതേപടി ഏറ്റുപറയുകയും അത് ഇങ്ങനെ പഠിപ്പിക്കുകയും ഔപചാരികമായി പഠിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഞാൻ സഭാധികാരികളെ അനുസരിക്കും. ഇത് പ്രഖ്യാപിച്ചിട്ടാണ് ഇപ്പോൾ ജാസിനെ വിളിയിരിക്കുന്നത്. ജാസിന് പത്ത് കൊടുക്കാൻ സഭ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇടയിലും ആളുകളും തമ്മിലുള്ള ബന്ധം യേശുവും സമയം പോലെയുള്ളതാണ് എന്ന് ലൈംഗത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ വായനയിൽ നിന്ന് വ്യക്തമാണ്. യേശു പിതാവിന്റെ ശബ്ദം കേട്ടതുപോലെ ജാസൻ പിതാവിന്റെ ശബ്ദം കേട്ട് അത് ജനങ്ങൾക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനല്ല ക്രിസ്തു എനിക്ക് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പൗലോസ്തിക ക്രിസ്തുവിന്റെ ശബ്ദം ലോകത്തിന് പ്രസംഗിച്ചത് വിജാതിയുടെ അപ്പസ്തോലനായ ജനങ്ങളെ അറിയാനും ശുശ്രൂഷിക്കാനും വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഈ അറിയേണ്ടത് എങ്ങനെയാണ് എന്ന് വിജാതി കുടിയാളൻ തന്റെ പ്രസംഗത്തിലൂടെ പറയുന്നു. അറിയേണ്ടത് യേശുവിന്റെ യേശുവിന്റെ ഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് തിരുവിതത്തിന്റെ സ്നേഹത്തിന്റെ ഫലമാണ് പുരോഗമിക്കുന്നതെങ്കിൽ ദൈവ സ്നേഹം സ്വയം അനുഭവിച്ചു കഴിയുമ്പോൾ അതേ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇടയനായി തീരണം. അപ്പോൾ മാത്രമേ പുരോഗമന സുവിശേഷത്തിൽ കേട്ടതുപോലെ ആളുകൾ അറിയുക, വേദികളിൽ വിളിക്കുക, നല്ല വേദി പുറത്തേക്ക് അറിയിക്കുക, അസുഖമായി സൗഖ്യപ്പെടുത്തുക, കാണാതെ പോലെ തന്നെ കണ്ടെത്തുക, അവയ്ക്ക് കാവൽക്കാരനായിരിക്കുക, ആളുകളെ സമ്മാനിക്കുന്നത് സംരക്ഷിക്കുക, ഈ ആലയം തിരിച്ചെടുക്കുക, ആളുകൾക്ക് വേണ്ടി ജീവിതം അറിയിക്കുക. ആദ്യമേ വേണ്ടത് യേശുവിനെ അറിയണം, ജനത്തെ അറിയണം, അവയ്ക്ക് യേശുവിനെ അറിയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ദൗത്യം യേശുവിന്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുക. മലാഖി പ്രവചനത്തില് ഇപ്രകാരം പറയുന്നുണ്ട്, പുരോഹിതൻ ഹൃദയ അഭ്യർത്ഥി ജ്ഞാനം സൂക്ഷിക്കണം, ജനങ്ങൾ പ്രബോധനം തേടി അവനെ അടുത്തു വരണം. ഇതിനുവേണ്ടിയാണ് പുരോഹിതൻ ജാക്സൺ എന്ന് തിരുപ്പട്ട കൊടുത്ത് അഭിഷിക്കനാകുന്നത്. രണ്ടാമത്തെ കാര്യം ജീവൻ നൽകുക. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഈ ജീവൻ നൽകിയത്? സമയകാലി സ്ത്രീയോട് യോഹന്നാൻ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ കാണുന്നതുപോലെ സമയകാലി സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നൽകുന്ന ജലം നീ കുടിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ ഒരിക്കലും അറിയുകയില്ല, നിത്യ ജീവൻ ലഭിക്കും ലഭിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ലത് പറയണം. അപ്പൊ യേശു വന്നത് ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനാണ്. ഈ ജാസന്റെ ഇപ്പോഴത്തെ ചുമതല പരിശുദ്ധാത്മാവ് നല്ലതാണ്. യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തില്, നിങ്ങൾ വീണ്ടും ജനിച്ചാലേ നീതി ജീവിക്കൂ. മാമോദീസ നല്ലതാണ്. അപ്പൊ ഇടയിലെ ദൗത്യം ജീവൻ നല്ലതാണ്. പുരോഗതിയിലൂടെ വീട് ജീവൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മാമോദീസ നൽകി, സൈനലാബൻ നൽകി, അങ്ങനെ വീട് ജനി നല്ലതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ യേശു പറയുകയാണ്, ഞാൻ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. തന്നെക്ക് മാത്രമാക്കിയോട് പറയുകയാണ്, വൈദ്യന്റെ ജീവിതം ബലിജീവിതം, അത് കൂശിച്ച ജീവിതമാണ്. ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ഇതാ നിങ്ങൾക്ക് അപ്പമായി പാനീയമായി തരുന്നു. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ഇതിനൊരു ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ജീവിക്കും. അപ്പോൾ ജീവന്റെ ശുശ്രൂഷയാണ് ഇടയിലെ ദൗത്യമെങ്കില് ഈ മനുഷ്യ കുർബാനയിൽ കുമാരം പരിഹരണം ചെയ്യുമ്പോൾ ഇടയൻ നൽകുന്നത് ജീവന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നല്ല ഇടയൻ ചെന്നായ്ക്കളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞാൻ ആളുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കും. പദ്യ പദ്യം പറഞ്ഞു, കള്ളനും കൊള്ളക്കാരനുമാണ് ആ ചെന്നായ്ക്കളിൽ ഓടിപ്പോകുന്നത്. അതുകൊണ്ട് ഈ വാളിലൂടെ ക്രിസ്തുവിലൂടെ നമുക്ക് ജീവനിലേക്ക് പ്രവേശിക്കാൻ കാലുകളിലേക്ക് കുരിശായത്. രണ്ടിന് മാത്രം പറയുകയാണ്, ജീവൻ നൽകാൻ യേശു കുരിശിലേക്ക് വൈദിക ജീവിതം തന്നെ തന്നെ മുറിച്ചു കൊടുക്കല. യേശു ഇടയനായത് 100% തന്റെ അധികാരത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കല.
ഒരു ഇടയനായി തീർന്നാൽ തന്നെ തന്നെ ശൂന്യവൽക്കരിക്കണം. ഫിലിപ്പിയർ കവിയുടെ ലേഖനത്തിലെ രണ്ടാമത് അധ്യായത്തിൽ നാം കാണുന്നതുപോലെ തന്നെ തന്നെ ശൂന്യവൽക്കരിക്കണം. ഇതാ ഈ കുരുമാറ്റ കുടുംബത്തിൽ നിന്ന് തോമസിന്റെയും ചെറുപുഷ്പത്തിന്റെയും രണ്ടാമത്തെ മകനായി വന്നവൻ, ഈ പാലത്തിൽ നിന്ന് വന്നവൻ ഇത് നടന്നത് എന്നാണ്, തന്നെ തന്നെ ഇല്ലാതാക്കി, തന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കി, യേശുവിനെ സ്വന്തമാക്കി. ഇനി യേശുവിന്റെ ജനത്തിന് വേണ്ടി 100% വ്യയം ചെയ്യുന്നവരാണ്, മുറിച്ച് കൊടുക്കുന്നവരാണ് ഇടയൻ. മൂന്നാമതായിട്ട് ഇടയൻ നയിക്കുന്നു ആളുകളെ, നല്ല രീതിയിൽ നയിക്കും. അതിന് ആദ്യമേ തന്നെ വഴിയറിയണം, ഏതാണ് നല്ല നയിച്ച സ്ഥലം എന്ന് അറിയണം. യേശുവിന്റെ വഴി, യേശു കാണിച്ചിരുന്ന സഭയുടെ പ്രവർത്തനങ്ങൾ അതറിയണം. കാണാതെ ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവയെ കണ്ടെത്തി തോണിലേക്കണം. ആനയിൽ കടാത്തതിനെ ഈ ആനയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വീടുകളിൽ കൈ ചെന്നു, രോഗിയുടെ പാവങ്ങളുടെ അടുത്തേക്ക് ചെന്നു,
അതുകൊണ്ട് ഇന്ന് നാം വായിക്കേണ്ട പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുകയാണ്, അത് തന്നെയാണ് ജാക്സിനോട് എനിക്ക് പറയാനുള്ളത്, അത് തന്നെയാണ് ഇവിടെ എല്ലാ വൈദികരോട് പറയാനുള്ളത്. നിന്റെ അടിയോ സഹശ്രേഷ്ഠന്മാരെ അജഗണത്തെ, നിങ്ങളെ ഏൽപ്പിച്ച അജഗണത്തെ പരിപാലിക്കുക. അത് നിർബന്ധപൂർവമാണ്. ദൈവസ്നേഹത്തെ കൂടി സന്നദ്ധതയോടെ ആയിരിക്കട്ടെ, ലാഭേച്ഛയോടെ ആകരുത്, ഈശ്വരയോടെ ആയിരിക്കട്ടെ, ആധിപത്യപുരട്ടിക്കൊണ്ട് ആകരുത്, സന്മാർഗമുണ്ടാകട്ടെ. ഇടങ്ങൾ വരുമ്പോൾ വരുമ്പോൾ ഒളിമങ്ങാത്ത തീരം നിങ്ങൾ നിലക്ക് ലഭിക്കും. ജാക്സൺ, നീ നല്ലൊരു ഇടയനാകും. നിന്നെ ലോകത്തിന്റെ ഭാഗമിരിക്കുന്ന നിന്നെ ഇതാ കുഞ്ഞാടിനെ പോലെ ഇവിടെ ബലി ചെയ്യപ്പെടാനായി നിൽക്കുകയാണ്. നീ ബലിയാകുന്നതിനും ബലി വസ്തുവുമാണ്. അത് ഏകദേശം ഇവിടെ ഇരിക്കുന്ന ജീവി പോലെയാണ്. കുഞ്ഞണി കവിതയിൽ നാം വായിക്കുന്നത് പുരോഹിതനെ കുറിച്ച്, പാതി തിരിഞ്ഞാൽ പോരല്ലോ, പാതിയിൽ നിന്നും തിരിയണം, പോരാ പോരാ പാതിരിയാവാൻ തിരിയാതെ കത്തിയിരിക്കണം, മുഴുവൻ പകുതി തിരിഞ്ഞാൽ പോരാ, മുഴുവനായിട്ടും തിരിയണം, പാതിയിൽ നിന്ന് ഭാര്യയിൽ നിന്ന് തിരിയണം, പോരാ പോരാ, അതൊന്നും ചെയ്താൽ പോരാ, ഇതൊന്നും ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, പോരാ പോരാ പാതിരിയാവാൻ തിരിയായി കത്തിയിരിക്കണം. നിന്നെ ഇവിടെ കത്തിച്ചു വെക്കുക, നന്നായി കത്തണം. അതിന് കാറ്റുപോലുണ്ടാകുന്ന അവസരമാണ്, അത് കെടാതിരിക്കാൻ കൈവരിക്കണം. പാലക്കാരായ വേണ്ടി വന്നാൽ കൊടുക്കാറ്റ് വരുമ്പോൾ, തീ കെടാൻ പോകുമ്പോൾ നമ്മള് അവിടെ തടയിടണം, പുരോഹിതന്മാരെ സപ്പോർട്ട് ചെയ്യണം. അതിന് വെണ്ണുണ്ടാകണം. ജാക്സിന് തീ മാത്രമാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളുമാണ് ചെറുപ്പത്തിന്റെ പ്രാർത്ഥന, ത്യാഗം ഫ്രാൻസിന്റെ പ്രാർത്ഥന, ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥന, ഇതാണ് വെണ്ണുതിരി. ആ വെണ്ണുതിരി ഉണ്ടെങ്കിൽ, വെണ്ണുണ്ടെങ്കിൽ മാത്രമേ ഈ തിരി നന്നായി കത്തുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ജാക്സിന്റെ സ്വർഗീയ മധ്യസ്ഥനായ അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥയായിരിക്കാം, തച്ചുസഭയുടെ മധ്യസ്ഥയായിരിക്കാം, ഈ ഇടവിലെ മധ്യസ്ഥനായ മത്താഥിയായ മധ്യസ്ഥയായിരിക്കാം. അങ്ങനെ ജാക്സൺ നല്ല ഇടയനാണ്. യേശുവിന്റെ ബലിവേദിയിൽ നിൽക്കാൻ, ബലി വസ്തു ബലിയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൊണ്ട് പിടിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നല്ലയിടനായി യേശുവിനെ, സഹയിടയനായി മറ്റൊരു ക്രിസ്തുവായി യേശു ചെയ്തത് ഇന്നത്തെ ജനത്തിന് പ്രവാചകനും പുരോഹിതനും രാജാവുമായി ഇടയനുമായി ജനങ്ങൾക്ക് വ്യയം ചെയ്യാൻ, കൊടുക്കാൻ, ജനത്തെ നയിക്കാൻ, ജനത്തെ പഠിപ്പിക്കാൻ, ജനത്തെ ശുദ്ധീകരിക്കാൻ, അവരെ സംരക്ഷിക്കാൻ ഇതാ ജാക്സൺ കുഞ്ഞാടിനെ പോലെ നിർത്തപ്പെടുകയാണ്. ജാക്സനെ യേശുവിന്റെ പുരോഹിതനാക്കേണ്ടി, നല്ല ഇടയനാക്കേണ്ടി, അങ്ങനെ ദൈവ ജനത്തിന് ഏറ്റവും ഉത്തമനായ വൈദികനായി ജാക്സനിൽ മരണം വരെ യേശുവിനെ കണ്ട് അങ്ങനെ ദൈവജനം മുഴുവൻ സ്വർഗത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ ജാക്സനെ മാറ്റി. ജാക്സനെ പൗരോഹിത്യം നിന്ന വലിയ ദാനം അഭിഷേകിക്കേണ്ടി, പരിശുദ്ധമേ ജാക്സിന് വേണ്ടി മാനസം വഹിക്കേണ്ടി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.